എന്താടാ മഹാത്മാഗാന്ധിയുടെ വേഷമിട്ട് പിച്ചു എടുക്കുന്നു? അതോ വെള്ളക്കാരുടെ അടുത്ത് പോയി കൈ നീട്ടുന്നു. നാണല്ലേ നിനക്ക്? എനിക്ക് അച്ഛനമ്മയില്ല, 3 വയസ്സുള്ള ഒരു അനിയത്തിയുണ്ട്. ഒരിക്കലും കരയില്ല, അശന്ന മാത്രമേ അവളെ കരയുള്ളൂ. അവളുടെ വിശപ്പ് മാറാനായിട്ടാ ഞാനിങ്ങനെ പിച്ചെടുക്കുന്നത്. വിശപ്പ് മാറ്റാൻ ഭിക്ഷ എടുക്കുന്നത് ഒരു നല്ല വഴിയല്ല. നമസ്കാരം. ആ പൂക്കൾ ഇങ്ങോട്ട് തരൂ. ഈ പൂക്കളം കൊണ്ട് നീ ആ പാർക്കിലേക്ക് പോ. പൂവിന് 2 രൂപ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് വിൽക്ക്. അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നിനക്ക് സന്തോഷിക്കാം. ആ പണം കൊണ്ട് നിന്റെ അനിയത്തെ രക്ഷിക്ക. നീ ഇനി എന്നും സ്വന്തം കാലിൽ ജീവിക്കണം. ഇങ്ങനെ എന്നെ ഉപദേശിക്കാനായിട്ട് ഇതുവരെ ആരും ഉണ്ടായില്ല. അമ്മന്ന് പറയണ്ട, ചേച്ചി എന്ന് വിളിക്ക. ചെല്ലു. പിറന്നാളിന് ഞങ്ങൾ ഇവിടെ എല്ലാം പൂജ നടത്തിക്കൊണ്ടിരിക്കുക. മോൾ എവിടെ പോയതായിരുന്നു? വേദപാഠശാലയിൽ പോയിട്ട് വരാം മുത്തശ്ശ. ദീർഘ സുമംഗലി ഭവ. സ്വാമി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഓ ഐശ്വര്യ, സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുമോളെ. ദീർഘായുഷ്മാൻ ഭവ. ഇത് എത്രാമത്തെ പിറന്നാളാ മോളെ? 22-ാമത്തെ പിറന്നാൾ. സ്വാമി, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും. കലഹപ്രിയനായ നമ്മെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ദേവേന്ദ്ര? ക്ഷമിക്കണം മഹർഷി, ഒരു യുഗത്തിലും താടിയില്ലാതെ കണ്ട താങ്കളെ താടിയോടുകൂടി കണ്ടപ്പോ ഏതോ ശത്രുവോ പരദേശിയോ ആണെന്ന് വിചാരിച്ചു. അത് ശരി, എന്തിനായി താടി മഹർഷി? ജ്ഞാനം വർത്തിക്കാൻ തപസ്സിരുന്നു, പക്ഷെ താടിയാണ് വളർന്നത്. അഴകായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ വിട്ടു. വെട്ടിയില്ല, കാണാൻ നല്ല ഭംഗിയല്ലേ. പ്രമാദം, പ്രമാദം, ഇതൊരു വരം തന്നെയല്ലേ? ബൃഹസ്പതിയാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മറുവാക്കില്ല. അതെ, ആന വരും പിന്നെ മണിയൊച്ച കേൾക്കും മുന്നേ എന്നതുപോലെ വന്നിരിക്കുകയാണല്ലോ. എന്റെ പദവിക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ? അതായത് ഞാൻ ഇങ്ങോട്ട് വന്നത് കലഹമുണ്ടാക്കാനാണെന്നാണോ താങ്കൾ കരുതുന്നത്? എന്തോ എനിക്കൊരു ഭയം. വളരെ കാലം കഴിഞ്ഞുള്ള വരവാണല്ലോ, എന്താ വിഷയം? അവിടെ നിങ്ങളുടെ സ്നേഹിതന് യമലോകാധിപതി പാപികൾക്ക് ദണ്ഡന കൊടുത്തു കൊടുത്ത് അദ്ദേഹം ചുക്കി ചുളിഞ്ഞി ചുണ്ണാമ്പായി കുത്തിയിരിക്കുന്നു. ആ കാലകണ്ഠൻ തന്റെ ഗേദ തനിക്ക് പോലും എടുക്കാൻ വയ്യാതെയായി. ഗേദ എടുക്കാൻ പോലും ശേഷിയില്ലാത്ത കാലകണ്ഠൻ. അങ്ങനെ പാപം ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നല്ല തീരുമാനമാണോ? നാരായണ, താങ്കൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാക്കുന്ന തീരുമാനമാണ്. ആ യമധർമ്മ രാജാവ് ത്രിമൂർത്തികളെ കണ്ട് കോടിക്കണക്കിന് വർഷങ്ങളായി നരകത്തെ ഭരിക്കുന്ന തനിക്ക് സ്ഥാനമാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗവും താങ്കൾക്ക് നരകം. വേണ്ട വേണ്ട, ആ ദരിദ്ര നീച ദുഷ്ട യമപദവി എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ സിംഹാസനം വിട്ടുകൊടുക്കില്ല. വേണമെങ്കിൽ ഈ സിംഹാസനം കൂടി കൊണ്ടുപോയിക്കോളൂ. ഭൂലോകത്തിൽ ചില മന്ത്രിമാർ താങ്കളെ പോലെ ഈ സിംഹാസനവും കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അവരെ താങ്കൾക്ക് നരകത്തിൽ കാണാം. മഹർഷി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ആ ത്രിമൂർത്തികളുടെ കാലിൽ വീഴണോ ഞാൻ?
നിങ്ങളെ നന്നാക്കാനേ പറ്റില്ല. കാലിൽ വീഴുന്നത് നേതാക്കന്മാരുടെ ശീലമാണ്, അത് നമുക്ക് വേണോ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം? നിങ്ങൾ ഇവിടെ ഇരിക്കൂ, താങ്കൾ വരൂ. നാരായണ നാരായണ. നാരദരെ, എന്തൊരു ബഹളം അത്! ഇതെന്തൊരു ബഹളം! ഇത് ചെറിയ ബഹളമല്ലേ, നമ്മൾ കാണാൻ പോകുന്നത് ആ വലിയ ബഹളം. അടങ്ങ് പോകാം, അവടെ കയ്യിൽ കിട്ടിയാൽ അത്ര തന്നെ, അങ്ങോട്ട് നടക്കൂ. നാരായണ നാരായണ